بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين شتان بين من يستدل به أو يستدل عليه المستدل به عرف الحق لأهله فأثبت الأمر من وجود أصله والاستدلال عليه من عدم الوصول إليه وإلا فمتى غاب حتى يستدل عليه ومتى بعد حتى تكون الآثار هي التي توصل إليه بنو آدم في أول نشأتهم ومبدأ خلقتهم മനുഷ്യർ അവരുടെ പ്രഥമ ഘട്ടത്തിൽ അവരുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിൽ വഖുറൂജിഹിം മിൻ ബുതൂനി ഉമ്മഹാത്തിഹിം അവരുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് അവർ പുറപ്പെടുമ്പോഴും മൗസൂമൂന ബിൽ ജഹ്ലി വഅദമിൽ ഇൽമി ഒരു ഇൽമുമില്ലാത്ത ജഹ്ല് കൊണ്ട് പറയപ്പെടുന്നവരാണ്. അല്ലാഹു തആല പറയുന്നു, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലകും അസ്സംഅ വൽ അബ്സാറ والأفئدة لعلكم تشكرون والله أخرجكم من بطون أمهاتكم നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്നും അല്ലാഹു നിങ്ങളെ പുറപ്പെടുവിച്ചു. لا تعلمون شيئا നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്കറിവില്ല, നിങ്ങൾ ജഹിലാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെയാണ് ഉമ്മയുടെ വയറ്റിൽ നിന്ന് അല്ലാഹു നിങ്ങളെ പുറത്തിറക്കിയത്. പിന്നെ അല്ലാഹു എന്ത് ചെയ്തു? വജഅല ലകും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾവി തന്നു, നിങ്ങൾക്ക് കാഴ്ച തന്നു എന്ന് മാത്രമല്ല, എല്ലാം ചിന്തിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ഹൃദയവും അല്ലാഹു തആല നിങ്ങൾക്ക് തന്നു. ലഅല്ലക്കും തസ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവർ ആകാൻ വേണ്ടി. അപ്പോൾ മനുഷ്യൻ ജനിച്ച് പുറത്തേക്ക് വരുമ്പോൾ അന്ധകാരത്തിൽ മുഴുകിക്കിടക്കുകയാണ്. സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ചാണ് നാം ഈ പറയുന്നത്. അല്ലാഹുവിൻ്റെ അമ്പിയാക്കളും ഔലിയാക്കളിൽ ചിലരും ആലമുൽ അർവാഹിൽ വച്ച് തന്നെ വലിയ ഇൽമ് കൊടുക്കപ്പെടുന്നവരും എല്ലാം അറിയുന്നവരും ആയിട്ടാണ് വരുന്നത്. അത് വേറെ ഒരു വിഷയമാണ്. ഇത് സാധാരണ ജനങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർക്ക് ഒരു വസ്തുവും അറിയില്ല. പിന്നീട്
അല്ലാഹു തആല അവർക്ക് കേൾവിയും കാഴ്ചയും ബുദ്ധിശക്തിയും എല്ലാം നൽകുന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തസ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാവാൻ വേണ്ടി. യജ്തബി ഇലൈഹി മൻ യശാഉ വയഹ്ദി ഇലൈഹി മൻ യുനീബ്. മറ്റൊരു സൂറത്തിൽ, സൂറത്തു ശൂറയിൽ അല്ലാഹു തആല പറയുന്നു, അല്ലാഹു തആല തിരഞ്ഞെടുക്കും, ഇലൈഹി അവനിലേക്ക്, മൻ യശാഉ അവൻ ഉദ്ദേശിച്ചവരെ, വയഹ്ദി ഇലൈഹി മൻ യുനീബു ഖേദിച്ചു മടങ്ങുന്നവർ, പാശ്ചാത്തപിക്കുന്നവർ, അഹങ്കാരമില്ലാതെ അവൻ്റെ വിനയം പ്രകടമാക്കുന്നവൻ, അവരെ അല്ലാഹു തആല ഹിദായത്തിലാക്കും, അല്ലാഹു തആല അവരെ തിരഞ്ഞെടുക്കും. അപ്പോൾ ജനങ്ങൾ രണ്ട് വിധത്തിലാണ് ഈ ഔലിയാക്കളും സാധാരണ ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് നാം സാധാരണ മുരീദ് മുറാദ് എന്ന് പറയും. മുരീദ് ഔസുൽ അദം മഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുരീദ്, ആ തരീഖത്ത് സ്വീകരിച്ച് അവരുടെ ഉപദേശം സ്വീകരിച്ച് നടക്കുന്നവർക്ക് ഔസുൽ അദമിൻ്റെ മുരീദ് എന്ന് പറയും. അപ്പോൾ ഔസുൽ അദം മുറാദ് ആയി. അങ്ങനെ മുരീദ് മുറാദ് രണ്ട് തരത്തിൽ ജനങ്ങളെ അല്ലാഹു തആല ആക്കി തീർത്തിട്ടുണ്ട്. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊല്ലുമവർ വൈദ്യമാലയിലൊരു സ്ഥലത്ത് കാണാം. എൻ്റെ മുരീദ് നല്ലവരല്ലെങ്കിൽ ഞാൻ നല്ലവനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതെല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ. ഒരാൾ നല്ല അല്ലാതുള്ളതുകൊണ്ട് ഞാൻ കേടുവരൂല, ആ അർത്ഥമല്ല. എൻ്റെ മുരീദുകൾ അവരിൽ വല്ല അബദ്ധങ്ങളും വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച വഴി അനുസരിച്ച് അവർ നടക്കുകയാണെങ്കിൽ, എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ജീവിക്കുകയാണെങ്കിൽ അവർ നല്ലവരായിത്തീരും. അതിനുള്ള തരീക്കത്ത് മാർഗമാണ് എൻ്റെ തരീക്കത്ത്. അല്ലാതെ നിസ്കാരം ഒഴിക്കുന്ന തരീക്കത്ത് അല്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന തരീക്കത്ത് അല്ല, അന്യ സ്ത്രീകളെ കാണലും തൊടലും അവരോട് സംസാരിക്കലും എല്ലാം അനുവദനീയമാണ് എന്ന് പറയുന്ന തരീക്കത്ത് അല്ല. ശരീഅത്തിൻ്റെ എല്ലാ കൽപ്പനകളും 100% സ്വീകരിച്ചു കൊണ്ടുള്ളതാണ് എൻ്റെ തരീക്കത്ത്. അതുകൊണ്ട് ആ തരീക്കത്തിൽ ആരെങ്കിലും ചേർന്നു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ സ്ഥാനത്തേക്ക് എത്തുന്നതാണ്, ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്, നാം അല്ലാഹുവിനെ പറ്റി ഒന്നും അറിയാത്തവരായിരുന്നു പണ്ട്. നമ്മൾ ജനിച്ചിങ്ങോട്ട് വരുമ്പോൾ അല്ലാഹുവിനെ പറ്റി അറിയില്ലെങ്കിലും ഒരു മനുഷ്യനെ ജനിച്ചതിൻ്റെ ശേഷം ഒരാളുമായും ബന്ധപ്പെടുത്താതെ ഒറ്റക്ക് പൂട്ടിയിട്ടിട്ട് വളരുകയാണെങ്കിൽ അവൻ തീർച്ചയായും മുവഹ്ദ് ആയിത്തീരും. അല്ലാഹു തആലയിൽ വിശ്വസിച്ച ഒരു മുവഹ്ദ് ആയിത്തീരും. അതാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി,
എല്ലാ കുട്ടികളെയും ജനിക്കപ്പെടുന്നത് എല്ലാ കുട്ടികളും ജനിക്കപ്പെടുന്നത് അലൽ ഫിത്ര ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള പാകതയിലും പക്വതയിലും ആണ് പിന്നെ ഫഅബാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി അവൻ്റെ ഉമ്മയും ബാപ്പയും അവനെ മജൂസിയാക്കും യഹൂദിയാക്കും നസ്രാനിയാക്കും ഇതെല്ലാം ഉമ്മയും ബാപ്പയും ഏത് വഴിക്ക് തിരിക്കുന്നുവോ ആ വഴിക്ക് മക്കൾ പോവുകയാണ് അല്ലാത്ത പക്ഷം എല്ലാ മനുഷ്യനും പഴക്കപ്പെടുന്നത് പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കപ്പെടാനും തൗഹീദ് സ്വീകരിക്കപ്പെടാനുമുള്ള പാകതയിലും പക്വതയിലും അവസ്ഥയിലും ആണ് എന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിന് പ്രത്യേക തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു മനുഷ്യൻ ജനിച്ചു വന്നാൽ തന്നെ അത് തന്നെ തെളിവാണ് അല്ലാഹു തആല ഉണ്ട് നീ നിന്റെ ശരീരത്തിലേക്ക് ഒന്ന് നോക്ക് നിന്റെ ശരീരത്തിലേക്ക് മാത്രം ഒന്ന് എടുത്തു നോക്കൂ നിനക്ക് രണ്ട് അലം നജ്അൽ ലഹു ഐനൈനി രണ്ട് കണ്ണ് നാം അവന് കൊടുത്തില്ലേ വലിസാനൻ നാവ് കൊടുത്തില്ലേ വശഫത്തൈനി രണ്ട് ചുണ്ട് കൊടുത്തില്ലേ വഹദൈനാഹു നജ്ദൈൻ സത്യവും അസത്യവും അവന് നാം വെളിവാക്കി കൊടുത്തില്ലേ അല്ലാഹു ചോദിക്കുന്നു അലം നജ്അൽ ലഹു ഐനൈനി രണ്ട് കണ്ണ് നാം അവന് കൊടുത്തില്ലേ സുഹൃത്തുക്കളെ എന്താണ് കണ്ണിൻ്റെ വില എത്രയാണ് കണ്ണിൻ്റെ വില ഒരാൾ കണ്ണിന് രോഗമായി കാഴ്ച കുറഞ്ഞു വരുമ്പോൾ ചെലവഴിച്ചു 1 കോടി രൂപ ചെലവഴിച്ചു വന്നിട്ടും ഫലം കാണുന്നില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ന സ്ഥലത്തൊരു വൈദ്യനുണ്ട് ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം ഇതുപോലുള്ള ചികിത്സ രോഗങ്ങളെല്ലാം ചികിത്സിച്ചിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് കണ്ടാൽ ഈ 1 കോടി ചെലവാക്കിയവൻ വീണ്ടും കടം വാങ്ങിയിട്ടെങ്കിലും ആ ഡോക്ടറെ സമീപിക്കുകയും ചികിത്സ നടത്തുകയും ചെയ്യുന്നു അങ്ങനെ മരണം വരെ അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുമോ എന്ന് നോക്കാത്ത ഒറ്റ മനുഷ്യനുമുണ്ടാവുകയില്ല സുബ്ഹാനല്ലാഹ് അപ്പോൾ ഒരേ ഒരു കണ്ണ് മാത്രം നാം എടുത്തു നോക്കിയാൽ അതിൽ എന്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് അതിൽ കറുത്തൊരു പുള്ളി അതിൻ്റെ ഇടയിൽ വേറൊരു വെളുത്ത പുള്ളി അതിൻ്റെ അപ്പുറത്ത് വെള്ളപ്പുള്ളി കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആര് തന്നെ കണ്ണ് ഇനി ആക്രമിക്കാൻ വരുന്നോ അപ്പോഴേക്കതിനെ അടച്ച് പൂട്ടിക്കളയുന്ന വാതിലുകൾ കണ്ണിൻ്റെ ബോള ഇങ്ങനെ തുടങ്ങി സുബ്ഹാന ജല്ല ജലാലുഹു ഒരു ഡോക്ടർ MBBS ഡോക്ടർ കണ്ണിൻ്റെ ചികിത്സ പഠിക്കുകയാണെങ്കിൽ അവനും പഠിക്കണം 5 കൊല്ലം 5 കൊല്ലം പഠിച്ചാലേ ഈ കണ്ണിൻ്റെ രോഗം ഒരു ചെറിയ നിലക്ക് ഒരു ഡോക്ടർക്ക് പഠിക്കാൻ കഴിയുന്നുള്ളൂ പിന്നെ അതിൻ്റെ അപ്പുറത്ത് MD ആകുമ്പോൾ അതിനെയും അപ്പുറം പഠിക്കുന്നു അതിൻ്റെ അപ്പുറം പഠിക്കുന്നു അങ്ങനെ പഠിക്കാൻ ധാരാളമുണ്ട് ഈ ചെറിയ ഒരു വസ്തു മാത്രമാണ് നാം കാണുന്നത് മാന്യ സുഹൃത്തുക്കൾ ചിന്തിക്കുക അതാണ് അല്ലാഹു ചോദിച്ചത് അലം നജ്അൽ ലഹു ഐനൈനി അവന് രണ്ട് കണ്ണ് നാം കൊടുത്തില്ലേ അതുപോലെ ലിസാനൻ നാവിനെ കൊടുത്തില്ലേ എന്താണ് നാവ് എല്ലിൻ്റെ കഷ്ണമില്ലാത്ത ഒരു പതിര് പോലെയുള്ള സാധനമാണ് പക്ഷേ ആ നാവിലേക്ക് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും അത് കയ്പാണോ മധുരമാണോ പുളിയാണോ എരിവാണോ ഇതെല്ലാം ഈ നാവ് ഇങ്ങ് പറഞ്ഞു തരും വേറെ ഒരു ടെസ്റ്റും ചെയ്യണ്ട
ആവുമ്പോഴിങ്ങനെ വെക്കുമ്പോഴേക്ക് ആ ഇത് കയ്പ്പ്, ഇത് മധുരം, മറ്റത് പുളി, മറ്റത് ചവർപ്പ്, അതുപോലെ എരിവ് പുളി എല്ലാം ഈ ഒരൊറ്റ സാധനം നമുക്ക് പറഞ്ഞു തരുന്നു. സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്കതിന് സഹായിച്ചു തരുന്നു. പരിശുദ്ധ ഖുർആൻ ഓതാൻ സഹായിച്ചു തരുന്നു, സംസാരിക്കാൻ സഹായിച്ചു തരുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ നാവ് ആനൻ. എന്നാൽ നാവ് ശരിയുണ്ട്, പക്ഷേ ചുണ്ട് മുറിഞ്ഞു പോയാൽ സംസാരിക്കാൻ കഴിയില്ല. മുച്ചിരി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ, മൂന്ന് ചെരി, മോളെ ചെരി അങ്ങ് മുറിഞ്ഞു പോയാൽ പിന്നെ സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു തആല അതിന് ചെരിയും കൊടുത്തു. അതുപോലെ കേൾവി, നമ്മുടെ കാതിലൂടെ കേൾവി ശക്തി, അതാ എന്താണ് അള്ളാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. കേൾവി എങ്ങനെ നഷ്ടപ്പെട്ടു പിന്നെ എന്തിനു കൊള്ളും, എന്തിനും സാധിക്കുമല്ല, വളരെ പ്രയാസമാണ്. വല്ലബ്സാർ, പിന്നെ ഇതെല്ലാം ഉണ്ട്, കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, ബുദ്ധിയില്ലെങ്കിലോ അവൻ ധരിച്ച ഭ്രാന്തനായിട്ട് എന്തൊക്കെയോ കേൾക്കുകയും എന്തെല്ലോ കാണുകയും ചെയ്യും. അതിനാണ് അള്ളാഹു പറഞ്ഞത് വല്ലഅഫീദത്ത, ഹൃദയം, നല്ല ചിന്തിക്കാനുള്ള ഹൃദയം അള്ളാഹു തആല നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഹൃദയവും കേൾവിയും കാഴ്ചയും എല്ലാം തന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വസ്തുക്കളിലേക്ക് നോക്കിയാൽ തന്നെ അള്ളാഹു ഉണ്ടെന്ന് പറയാൻ വേറെ ഒരു രേഖക്ക് ആവശ്യം എവിടെ എന്നാണ് ചോദിക്കുന്നത്. എവിടെ അള്ളാഹു തആല ഉണ്ട് എന്ന് തെളിയിക്കാൻ വേറെ ഒരു രേഖക്ക് ആവശ്യം? അങ്ങനെ ആവശ്യപ്പെടുന്നവരോട് നമുക്ക് പറയാം, നീ ഒരു മനുഷ്യനെ പടക്കും, സാധിക്കുമോ? ഇല്ല. നീ ഒരു കണ്ണ് പടത്തുണ്ടാക്കുമോ മനുഷ്യനിൽ? ഇല്ല. നീ ഒരു കൈവിരൽ പടക്കുമോ? ഇല്ല. നീ ഒരു രോമം, ലാസ്റ്റ് ഒരൊറ്റ രോമം നീ പടക്കുമോ? അള്ളാഹു തആല മനുഷ്യരെ പടക്കുമ്പോൾ മൂക്കത്ത് രോമമല്ല, മൂക്കത്ത് രോമം വന്നാൽ അയിബായിപ്പോയി. താടിയിൽ രോമമുണ്ട്, കണ്ണിൻ്റെ പുരിയത്തിന് രോമമുണ്ട്, കണ്ണിൻ്റെ പോളക്ക് രോമമുണ്ട്. അങ്ങനെ അവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തത് അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാൽ പിന്നെ അവന് ഭംഗിയില്ല, ഒന്നുമില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച ഒരു രോഗം, ഒരു രോമം, ആ രോമത്തെപ്പോലും പടക്കാൻ നിനക്ക് ഒരിക്കലും സാധ്യമല്ല. ഞങ്ങൾക്ക് നീ പടച്ചു തരണം, എന്നാൽ മാത്രമേ നിന്നെ ഞങ്ങൾ നബിയായി വിശ്വസിക്കാൻ തയ്യാറാവുകയുള്ളൂ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ക്രിസ്ത്യാനികൾ പറഞ്ഞു. നീ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പടച്ചു തരണം, സൃഷ്ടിച്ചു തരണം. അള്ളാഹു തആല നമ്മളെ ഖുർആനിൽ അറിയിച്ചല്ലോ. ഈസാ നബി അലൈഹിസ്സലാം അവരോട് എന്ത് പറഞ്ഞു? അന്നി അഖ്ലുഖു ലക്കും മിനത്വീനി കഹൈഅത്തി ത്വൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറൻ. നല്ലോണം ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? അന്നി അഖ്ലുഖു ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും, ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. മിനത്വീനി, കളിമണ്ണിൽ നിന്ന്, കഹൈഅത്തി ത്വൈരി, പക്ഷിയുടെ ആകൃതി പോലെ ഞാൻ ഒരു ആകൃതി ഉണ്ടാക്കിത്തരാം. അതിപ്പോൾ നമുക്കൊക്കെ അറിയുന്നത് തന്നെ, കളിമണ്ണ് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി 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 ഒരു പക്ഷീൻ്റെ കോലത്തിലൊക്കെ ആക്കാം.
അവിടെയല്ല പ്രശ്നം. അംഫുഹു ഫീഹി, ഞാൻ അതിൽ ആത്മാവിനെ ഊതും. ഫയകൂനു തൈറൻ, അപ്പോൾ അത് പക്ഷിയായി പറക്കും. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, പക്ഷെ അവിടെ ഒരു നിബന്ധന, ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ട്, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം, അവൻ്റെ ഇറാദത്ത് കൊണ്ടും കുദ്രത്ത് കൊണ്ടുമാണ് ഞാൻ ഈ പടക്കുന്നത്, അല്ലാതെ ഞാൻ സ്വയം അല്ലാഹു അല്ല, സ്വയം ദൈവമല്ല, ഞാൻ അല്ലാഹുവിൻ്റെ സമ്മതപ്രകാരം അവൻ അനുവദിക്കുന്നതനുസരിച്ച് മാത്രമാണ് ഞാൻ പടക്കുന്നത്. അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാ വഉബ്രിഉൽ അക്മഹ, ഞാൻ കണ്ണിന് കാഴ്ച ഇല്ലാത്ത മനുഷ്യന് കാഴ്ച കൊടുക്കും. ആരാണ് പറയുന്നത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ കണ്ണിന് കാഴ്ച കൊടുക്കും. അക്മഹ്, തീരെ ജനിക്കുമ്പോൾ കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് ഞാൻ കാഴ്ച കൊടുക്കും. വല്ലബുറസ, അതുപോലെ വെള്ളപ്പാണ്ട് രോഗം ഞാൻ സുഖപ്പെടുത്തും. വഉഹ്യിൽ മൗത, മരിച്ചവരെ ഞാൻ ഹയാത്താക്കുകയും ചെയ്യും, ഞാൻ ജീവിപ്പിക്കും. ബിഇദ്നില്ലാ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം, അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ച് ഞാൻ ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, അള്ളാഹുവിനല്ലാതെ ഒരു സാധനത്തെ പടക്കാൻ സാധിക്കില്ല. പക്ഷിനെ പടക്കാനും കഴിയില്ല, മനുഷ്യനെ പടക്കാനും കഴിയില്ല, ഒരു രോമം പടച്ചുണ്ടാക്കാനും കഴിയുന്നില്ല, ഒരൊറ്റ രോമം പടച്ചുണ്ടാക്കാൻ കഴിയില്ല. പോരാ, വഉനബ്ബിഹുക്കും ബിമാ തഅക്കുലൂന വമാ തദ്ദഖിറൂൻ, നിങ്ങൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ അങ്ങ് പറഞ്ഞുതരാം. ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറയാ, നിങ്ങൾ ഭക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു തരും. ഒമാ തദ്ദഖിറൂൻ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിക്കുന്നത് എന്തൊക്കെയാണ് അതും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വെട്ടി ഉറക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ വീട്ടിൽ ഇത്ര പെട്ടി, ആ പെട്ടിയുടെ ഉള്ളിൽ എത്ര കാശ്, എത്ര പവൻ, എത്ര വെള്ളി, ഇതെല്ലാം എനിക്കറിയാം. ശരിക്കറിയാം, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം, അള്ളാഹുവിൻ്റെ കുദ്രത്ത് പ്രകാരം. അപ്പോൾ അള്ളാഹുവിൻ്റെ കുദ്രത്ത് കൂടാതെ ഇവിടെ ഒരു ചെറുതും ഒരു വലുതും നിർമ്മിക്കുവാനോ മാറ്റം വരുത്താനോ ഒരാൾക്കും സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തങ്ങൾ പടക്കന്നെ. ഇപ്പോൾ ഒരു മാങ്ങ, നാം ഭക്ഷിക്കുന്ന നല്ല മാങ്ങയാണ്, പഴുത്ത മാങ്ങ. ആ പഴുത്ത മാങ്ങ നമ്മൾ വീണ്ടും കുറേ ദിവസം ഇങ്ങനെ വെച്ച് പിന്നെ മുറിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ ഉള്ളിൽ പുഴു. ഈ മാങ്ങൻ്റെ ഉള്ളിൽ കയറിയാ ഈ പുഴു കടന്നത്. അതൊരു വഴിയിൽ കൂടെ കടന്നതല്ല, അവിടെ അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. അതുപോലെ നമ്മുടെ മാലിന്യങ്ങളൊക്കെ ഇടുന്ന സ്ഥലത്ത് കക്കൂത്തുകളിൽ, അവിടെയെല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോൾ പുഴുക്കൾ വർദ്ധിക്കുകയാണ്. നഴുതുമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവും കുദ്രത്തും അവൻ്റെ ഉദ്ദേശവും അവൻ്റെ ഇജാസത്തും ഇല്ലാതെ ഒരു വ്യക്തിക്കും ഒരു വസ്തുവും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു തആല ഉണ്ടോ ഇല്ലേ
എന്ന് ചോദിച്ച് നടക്കുന്നവൻ വിഡ്ഢിയാണ്, മഹാവിഡ്ഢിയാണ്. അല്ലാഹു തആല ഇല്ലാതെ എങ്ങനെ ഇത് ഉണ്ടായി? എങ്ങനെയാണ് ഈ കടലുണ്ടായത്? എങ്ങനെയാണ് കര ഉണ്ടായത്? സൂര്യൻ എങ്ങനെ ഉണ്ടായി? ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി? സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം വളരെ വലിയ അബദ്ധം. ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വരും ഖിയാമത്ത് നാളിൻ്റെ അടുത്ത്. ദജ്ജാൽ വരും, അവൻ സ്വർഗം ഒരു കയ്യിലും നരകം മറ്റൊരു കയ്യിലും പിടിക്കും. എന്നിട്ട് ആ ദജ്ജാൽ പറയും, ഞാൻ ഇലാഹാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ ഇലാഹാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ടോ അവൻ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ അവനെ പിടിച്ച് സ്വർഗത്തിലിടും. എന്ത് സ്വർഗം? അവൻ കൊണ്ടുവരുന്ന സ്വർഗം പക്ഷേ എത്തുന്നത് നരകത്തിലാണ്. അവൻ ഇലാഹ് അല്ല, ഏക ഇലാഹായ അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കുന്നവനെ ഈ ദജ്ജാല് പിടിച്ചിട്ട് നരകത്തിലിടും. അവൻ നരകത്തിലിട്ടാൽ എത്തുന്നത് സ്വർഗത്തിലാണ്. ദജ്ജാൽ വരൂ, എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിലൊരു പാർട്ടിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമി. അവരുടെ നേതാവ് അബുൽ അല സാഹിബ് അയാളുടെ ഖുതുബാത്തിൽ പറഞ്ഞു, ദജ്ജാൽ എന്നത് അങ്ങനെയൊരു ജീവിയല്ല, ആ ഒരു ജീവിയെ എവിടെയും കെട്ടിയിട്ടതൊന്നുമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയണ്ടേ? ഇന്ന് ലോകം മുഴുവനും എല്ലാം പറന്ന് കണ്ട് നമ്മൾ മനസ്സിലാക്കി, എന്നിട്ട് അങ്ങനെ ഒരു ദജ്ജാലിനെ കെട്ടിയിട്ടത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് അയാൾ പറഞ്ഞിട്ട് ദജ്ജാലിനെ നിഷേധിച്ചു. ഇപ്പം ഉണ്ടതില്ല, ആ പാർട്ടിക്കാരോട് ചോദിച്ചാൽ. കാരണം ഭൂമിയേക്കാൾ 5 ഇരട്ടിയുള്ള ഗ്രഹങ്ങളും ഐലൻഡുകളും, ഭൂമിയേക്കാൾ 10 ഇരട്ടിയുള്ള ഐലൻഡുകളും, വലിയ വലിയ സാധനങ്ങൾ പുതുതായി പുതുതായി ഇങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് കാണാത്ത വലിയ ഗ്രഹങ്ങൾ, വലിയ ഐലൻഡുകൾ, വലിയ വലിയ വസ്തുക്കൾ പുതുതായി കണ്ടുപിടിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് തരിച്ച വിവരക്കേടാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ല, കാണാൻ എത്രയോ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഖ്ലൂക്കുകൾ, ഈ മഖ്ലൂക്കിനെ പറ്റി ഒന്ന് ചെറിയ ഒരു ചിന്ത നടത്തിയാൽ അല്ലാഹു തആല ഉണ്ട് എന്നും അവൻ സർവശക്തനാണെന്നും അവൻ കേൾവിയുള്ളവനാണെന്നും കാഴ്ചയുള്ളവനാണെന്നും അറിവുള്ളവനാണെന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അല്ലാഹുവിനെ മനസ്സിലാക്കി അവിടുന്ന് ഈ ലോകത്തെ മനസ്സിലാക്കുന്നവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ. നമ്മൾ സാധാരണക്കാരാവട്ടെ, ഈ വസ്തുക്കളെയെല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് അല്ലാഹുവിനെ മനസ്സിലാക്കുന്നവരും ആണ്. ഈ രണ്ടും ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. ഏതായാലും ലിയുംഫിഖ് ദു സഅതിൻ മിൻ സഅതിഹി, അല്ലാഹുവിൻ്റെ ഖുർആൻ, കഴിവുള്ളവർ അവൻ്റെ കഴിവിൽ നിന്ന് ചെലവഴിക്കട്ടെ. ആരാണത്? പണത്തിൻ്റെ കഴിവല്ല, അൽ വാസിലൂന ഇലൈഹി, അല്ലാഹു തആലയിലേക്ക് ചേർന്നവർ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, അങ്ങനെ
കഴിവ് പൂർണ്ണമായി കിട്ടിയിട്ടില്ലാത്തവർ അവൻ ആരാണ്? അസ്സായിറൂന ഇലൈഹി, അല്ലാഹുവിലേക്ക് പോകുന്നവർ. ഇതാ മഹാനവകൾ പറയുന്നു, ഹാദിഹി ഇഷാറത്തുൻ മലീഹത്തുൻ ഇലാ ഹാലിൽ ഫരീഖൈനി, രണ്ട് വിഭാഗം ആളുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന വല്ലാത്ത അത്ഭുതകരമായ ഒരു വാക്കാണിത്. എന്താണ്? ഫൽ വാസിലൂന ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് ചേരുന്നവർ. ലമ്മാ ഖറജു, അവർ പുറപ്പെട്ടപ്പോൾ, മിൻ സിജിനി റുഇയത്തിൽ അഗിയാരി, അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ കാണുക എന്ന ആ ജയിലിൽ നിന്ന് അവർ പുറത്തു വന്നു. എവിടേക്ക് പുറത്തു വന്നു? ഇലാ ഫലാഇ തൗഹീദ്, അല്ലാഹു തആല ഏകനാണെന്ന ആ വിശാലതയിലേക്ക് അവൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ. വക്കമാലിൽ ഇസ്തിബ്സാരി, അവരുടെ ചിന്തയും എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ. ഇത്തസഅത്ത് മസാഫത്തു നദരിഹിം, അവരുടെ ചിന്തയുടെ ദൂരം അത് വീതി കൂടുകയാണ്. അപ്പോൾ ഫഅംഫഖൂമിൻ സഅത്തിഹിം, അവരുടെ അറിവിൽ നിന്ന് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. വതസറഫു ഫീ അവാലിമിഹിം, ഈ ദുനിയാവിൽ അവർ ക്രയവിക്രയം ചെയ്യുകയാണ്. കൈഫ ഷാഊ, അവരുദ്ദേശിച്ചതുപോലെ. നേരെ മറിച്ച് വസാലിക്കൂന ഇലൈഹി, അള്ളാഹുവിലേക്ക് നടന്നു പോകാൻ തുടങ്ങിയിട്ടില്ല, അതിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ആൾ മക്ദൂറുൻ അലൈഹിം ഫീ അർദാഖിൽ ഉലൂവി വൽ ഫുഹൂം, മഹബൂസൂന ഫീ മദീഖിൽ ഖയാലാത്തി വൽ റുസൂം, യുൻഫിഖൂന മിമ്മാ ആതാഹു അല്ലാഹു മിനൽ റിസ്ഖിൽ മഅലൂം അൽ മുഖദ്ദറിൽ മുളയ്യത്തി. രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന്, ഈ ഭൗതികമായ കെട്ടുപിടുത്തത്തിൽ നിന്ന് വിരമിച്ചവർ. ഭൗതികം അവർക്ക് കിട്ടും, ഭൗതികമില്ലാതെ ഇവിടെ നിസ്കരിക്കാൻ കഴിയുമോ? നിസ്കരിക്കണമെങ്കിൽ അവർത്ത് മറക്കണോ? അതിന് തുണി വേണ്ടേ? ഭൗതികമൊന്നുമില്ലാതെ പിന്നെ അങ്ങനെ അവർത്ത് മറക്കരുത്. ഭൗതികമല്ലെങ്കിൽ ചെരുപ്പ് വേണ്ടേ? കക്കൂസ് പോകുമ്പോൾ ചെരുപ്പിടെ ഒരു സുന്നത്തുണ്ടല്ലോ, അതിന് ഭൗതികം വേണ്ടേ? ഏ, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല, ഉറപ്പല്ലേ? അപ്പം ഭക്ഷണം വേണ്ടേ? അത് ഭൗതികമല്ലേ? വെള്ളം കുടിക്കാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല, അത് ഭൗതികമാണ്. അത് അല്ലാഹു തആലയുടെ ഭൗതികം തന്നെയാണത്. അപ്പോൾ ഭൗതികം ഇല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ നടക്കുകയില്ല, അവൻ്റെ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ആ ഭൗതികത്തിൻ്റെ അതിപ്രസരത്തിൽപ്പെട്ടുകൊണ്ട് കുടുങ്ങി മറിഞ്ഞ് ആ ഭൗതികം മാത്രം അവൻ്റെ ലക്ഷ്യമായി പോയാൽ അവൻ്റെ കാര്യം അപകടമാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഭൗതികം താൽക്കാലികമായി നമ്മുടെ ഒരാവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമായി കണക്കിലാക്കി കണക്ക് കൂട്ടി അങ്ങനത്തെ മനുഷ്യനാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നവനും അവൻ്റെ വഴിയിൽ തന്നെ ധാരാളം ആളുകൾ ദീൻ പഠിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഉള്ള അവസ്ഥയിലേക്ക് അല്ലാഹു അവനെ എത്തിക്കും. അതുകൊണ്ട് എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആലായ മാത്രം മുറുകെ പിടിക്കുക. ഒമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹുവിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവൻ മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹു തആലാന്റെ അടിമക്ക്
അള്ളാഹു തആല മതിയായില്ലേ, അള്ളാ പോരേ അവന് എന്നാണ് ചോദിക്കുന്നത്. തികച്ചും അള്ളാഹു മതി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ആരും മറന്നു പോകണ്ട, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളും കാരണങ്ങളും എടുക്കുന്നതും ചെയ്യുന്നതും അത് അള്ളാഹു തആലനെ മറക്കാൻ കാരണമാകരുത് എന്ന് നാം പറയുന്നതിൻ്റെ താല്പര്യമുള്ളൂ. ഏത് സമയത്തും അള്ളാഹു തആല നമ്മളെ കാണുന്നുണ്ട്, അള്ളാഹു തആല കേൾക്കുന്നുണ്ട്, അള്ളാഹു തആല അറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നാം ഒരു കാര്യം ഓർത്താൽ അതുപോലും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നവനാണ്. ലാ യഖ്ഫാ അലൈഹി ശൈഉൻ, അള്ളാഹുവിന് ഒന്നും ഗോപ്യമല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ അള്ളാഹുവിനെ അറിയുന്ന ആളുകൾ അവരാണ് ശരിയായ മുത്തഖീങ്ങൾ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ബാക്കി ഇൻഷാ അല്ലാഹ് ഇതിനെ തുടർന്നുകൊണ്ടുള്ള വിഷയം നാളെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. വളരെ വേജാറിലാണ് എല്ലാവരും. എന്താണ് ഈ കോവിഡ് രോഗം പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മംഗലാപുരത്ത് നമ്മുടെ ഒരു പ്രവർത്തകർ കർണാടക യാത്രയുടെ ഉടുപ്പി ജില്ല ചെയർമാനായിരുന്ന അബ്ദുർസഖ് ഹാജി കണ്ണങ്കാർ എന്നവരും കുടുംബവും സുഹൃത്തുക്കളും കൊറോണ ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. കണ്ണങ്കാർ മഹല്ലിൽ പള്ളികൾ അടച്ചിട്ടിരിക്കുകയാണ്. മഹല്ല് നിവാസികൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, വലിയ പ്രവർത്തകന്മാരാണ്. പക്ഷേ അദ്ദേഹം ഒന്ന് ആശുപത്രിയിലോ മറ്റോ പോയി വേറൊരാളെ കാണാൻ തിരിച്ചു വന്നപ്പോഴേക്ക് അദ്ദേഹത്തിന് കൊറോണ ബാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ബാധിച്ചു, മക്കൾക്ക് ബാധിച്ചു. പോലീസ് വന്നിട്ട് വീടൊക്കെ പൂട്ടി ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. അള്ളാഹു തആല ശിഫായി കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ദ്വാരക്കണം. അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ശിഫായി കൊടുക്കട്ടെ, എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർക്കെല്ലാം അള്ളാഹു തആല എളുപ്പമാക്കട്ടെ. ഇന്ന് കോഴിക്കോട്ട് ദുബായിൽ നിന്ന് ഒരു പ്ലെയിൻ വരികയാണ്. റാസൽ ഖൈമയിൽ നിന്ന് ആണ് പുറപ്പെട്ടത്. ദുബായിൽ നിന്ന് ഉള്ള പ്രവർത്തകരാണ്. റാസൽ ഖൈമയിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട്ട് ഇറങ്ങി. ഇപ്പം ഇറങ്ങിയിട്ടുണ്ടാവും. ഏതാണ്ട് 188 ആളുകൾ എല്ലാവർക്കും സൗജന്യമായി മർക്കത്ത് ടിക്കറ്റ് കൊടുത്തത്. മർക്കത്ത് തക്കാഫത്ത് സുന്നിയ ദുബായ് കമ്മിറ്റി ഈ 188 ആൾക്കും സൗജന്യമായി ടിക്കറ്റ് കൊടുത്തു. നമ്മൾ കൊടുത്തു എന്ന് തന്നെ നമ്മൾ വേറെ കഴിവുള്ളവരോട് ചോദിച്ച് വാങ്ങി അവരെ കൊണ്ട് കൊടുപ്പിച്ചു. കാരണം ഇന്ന് വരുന്ന ആളുകൾ മുഴുവനും അഫ്ഖറുൽ ഫുഖറാ ആയിട്ട് ദുബൈയിലും ഷാർജയിലും റാസൽ ഖൈമയിലുമെല്ലാം റൂമിൽ അടച്ച് ജീവിക്കുകയായിരുന്നു. ജോലിയില്ല, വിസയില്ല, ഒരു സംഗതിയും ഇല്ല. അങ്ങനെ ജീവിക്കായിരുന്നു, പട്ടിണി കിടക്കുകയായിരുന്നു. ഈ ആളുകളെ പിടിച്ച് നമ്മുടെ പ്രവർത്തകർ അൽഹംദുലില്ലാ പല ആളുകളെയും കണ്ട് അവരോട് ടിക്കറ്റ് വാങ്ങി ഇന്ന് സൗജന്യമായി ഈ 158 ആളുകളെ ഇതാ കോഴിക്കോട്ടേക്ക് എത്തിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ, ആ പ്രവർത്തകന്മാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് വിളിച്ചിരുന്നു, അവിടെ RSA-യും ICF-ഉം നമ്മുടെ രണ്ട് സംഘടനകൾ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഒരു പ്ലെയിൻ പറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് എത്രയോ പ്ലെയിനുകൾ ചാർട്ട് ചെയ്ത് നമ്മുടെ ICF-കാരും RSA-ക്കാരും മർക്കത്ത് അലുംനയും എല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും സേവനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ കണ്ണങ്കാരുടെ കുടുംബത്തിൻ്റെ എല്ലാ രോഗവും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. മറ്റുള്ള എല്ലാവരുടെ രോഗങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല ഈ കൊറോണയിൽ നിന്നും അതുപോലുള്ള രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. യാ അല്ലാ, യാ അല്ലാ, ഞങ്ങൾക്ക് യാതൊരു വഴിയുമില്ല, നിൻ്റെ സഹായമല്ലാതെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. വെച്ചക്കാട്ടിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഷുഗർ കൂടി മഞ്ചേരി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നു. വളരെയധികമാണ്. അല്ലാഹു തആല ശിഫയായി കൊടുക്കട്ടെ. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ. എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞതാ, ഹസീബ് മാഹിയുടെ ജോലിയിൽ ബർക്കത്തിനും ഉപ്പയുടെയും ഉമ്മയുടെയും രോഗശമനത്തിനും വേണ്ടി ദുആ. വലിയ സംഭാവന തന്നുകൊണ്ട് ദുആക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അല്ലയിലെ ബർക്കത്ത് ഹായ് ബഷീർ സാദി കാസർഗോഡിൻ്റെ മകൻ പൊള്ളലേറ്റു ചികിത്സയിലാണ്. അല്ലാഹു ശിഫയാക്കട്ടെ. അല്ലാഹു പഠിച്ചവനെ, 4 വയസ്സായ കുട്ടിയാണ്. അല്ലാഹു ശിഫയാക്കട്ടെ. ലുക്മാനിയ തൈലം പരറ്റിയാൽ മതി, തീപ്പൊള്ളിയത് ഒന്നായിട്ട് അപ്പം തന്നെ മാറിപ്പോവും. തലശ്ശേരി മാമാക്കുന്ന് സഹാബ സുന്നി സെൻ്റർ സ്ഥാപനങ്ങളുടെ സജീവ സഹകാരിയായിരുന്ന മഞ്ചേരിക്കണ്ടി അബ്ദുള്ളാജി ഇന്നലെ മരണപ്പെട്ടു. അല്ലോ, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. തക്കാഫുൽ മെമ്പർ അബ്ദുൽ ലത്തീഫ് VP ചെറുവാഞ്ചേരിയുടെ പിതാവും സുന്നി സ്ഥാപനങ്ങളുടെ സഹകാരിയുമായ മർഹൂം വലിയ പറമ്പത്ത് മുഹമ്മദ് ഹാജിയുടെ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. വിനീതനായ ഞാൻ ഗ്രാൻഡ് മുഫ്തിയാകുന്നതിൻ്റെ മുമ്പ് ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അഖ്തർ റസാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ആണ്ടിൻ്റെ സമയമാണ് ഇപ്പോൾ. അല്ലാഹു തആല അവർക്ക് വലിയ ദർജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ. മർക്കത്ത് സൗദി നാഷണൽ സെക്രട്ടറി ഗഫൂർ വാഴക്കാടിൻ്റെ അമ്മോശൻ വീണ് എല്ല് പൊട്ടി ഹോസ്പിറ്റലിലാണ്. റബ്ബെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, എല്ലാ രോഗവും ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മർക്കത്ത് കാഫൽ അംഗമായ മുജീബ് എറണാകുളത്തിൻ്റെ വലിയപ്പ അലിയാർ കളവശ്ശേരി എന്നിവർ ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു അവരെ കബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ. അബ്ദുൽ ഹമീദ് ഉലൂമി കരുവാരക്കൊണ്ട് ദമാം ഒരു ചാക്ക് പഞ്ചസാര ഏറ്റെടുത്തു. മരണപ്പെട്ട ഉമ്മയ്ക്കും ഉപ്പാക്കും കുടുംബത്തിനും ദുആ. അല്ലാഹു തആല അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ ഖബർ സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കട്ടെ. സയ്യിദ് അഷ്കർ അലി മുറയൂർ ശക്തമായ വയറുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗം, അല്ലാ എന്താണെന്ന് അറിയുന്നില്ല. അല്ലാ നീ സുഖമാക്കി കൊടുക്കണേ. അല്ലാ നീ ആഫിയത്താക്കി കൊടുക്കണേ. അല്ലാ ഇന്ന് സൂം വഴി ക്ലാസ്സിൽ പങ്കെടുത്ത കൊണ്ടോട്ടി പുളിക്കൽ എന്നീ സോണിലെ പ്രവർത്തകർക്ക്, അവരാണല്ലേ കൊണ്ടോട്ടി പുളിക്കൽ സോൺ, വേറെയുണ്ട് ആളവിടെ. നമ്മളെ ജില്ലാ സെക്രട്ടറി അവിടെ തന്നെ ഉണ്ട് എന്നുണ്ടായിരുന്നു.
ജമാൽ സാഹിബ്, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ രോഗങ്ങളെ അത് ശിഫയാക്കട്ടെ. അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. മകളുടെ വിവാഹം ശരിയാകാൻ കച്ചവടത്തിൽ ബർക്കത്തിന് വേണ്ടിയും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും കൊണ്ടോട്ടി സോണിലെ പ്രവർത്തകർ 10 ചാക്ക് അരി ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശവും അള്ളാഹു സ്വീകരിച്ച് പൂർത്തിയാക്കി കൊടുക്കട്ടെ. നിസാറുത്തിലെ ഒരു കുട്ടിയുടെ തക്കാഫുലേറ്റ് മാസാന്തം 2000 രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. الحمد لله رب العالمين الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى اله واصحابه سيدنا محمد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين اللهم اشفنا واشف مرضانا اللهم اشفنا واشف مرضانا يا شافي المرضى ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ما نذر بنا من الوباء والطاعون يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد الحمد لله الله